ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ഞാൻ എൻ്റെ അനുജനെ വളരെ കുറവായിട്ടാണ് വിലയിരുത്തിയത്. പക്ഷേ ഇവൻ വളരെ കൗശലക്കാരനാണെന്ന് വ്യക്തമായി. ഞാൻ പറയേണ്ടതൊക്കെ ഇവൻ തന്നെ പറഞ്ഞല്ലോ. ഞാൻ എന്ത് തിരഞ്ഞെടുക്കണമെന്നുള്ളതും അവൻ തന്നെ തീരുമാനിക്കുന്നു. അവൻ പറയുന്നതെല്ലാം എന്നെ കൊണ്ട് ശരിവെപ്പിക്കുകയും ചെയ്തു. അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. മുരുകനോട് ഞാൻ വളരെ ശ്രദ്ധയോടെ പെരുമാറണം. ഒന്ന് നിൽക്കൂ മുരുക. നീ ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്ത് തെറ്റാണ് ജ്യേഷ്ഠ? ഞാൻ നിനക്ക് പല കാര്യങ്ങളും ഉപദേശിച്ചു തന്നു. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണമെന്ന കാര്യം പോലും നിനക്കറിയില്ല. മാപ്പ് നൽകിയാലും ജ്യേഷ്ഠ. എനിക്ക് ഭക്ഷണം നൽകിയ ഈശ്വര നമഃ. ഞാൻ വിനായകനാണെങ്കിൽ എൻ്റെ അനുജൻ ജ്ഞാനപണ്ഡിതനായിരിക്കുകയാണ്. ഞാൻ വിഘ്നേശ്വരനാണെങ്കിൽ ഇവന് ദേവസേനാധിപതിയുടെ സ്ഥാനമാണുള്ളത്. ഞാൻ അമ്മയുടെ ഓമന പുത്രനായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം മുരുകനോടാണ്. ഞാനിനി അവനോട് വളരെ കരുതലോടെ തന്നെ ഇരിക്കണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും കടുത്ത വിശപ്പുണ്ടായിരുന്നു എന്ന് തോന്നുന്നല്ലോ. ജ്യേഷ്ഠ, പങ്കുവച്ച് കഴിക്കുമ്പോൾ സ്നേഹം വളരും, മറന്നു പോകരുതത്. ജ്യേഷ്ഠ, എന്റെ കയ്യിലുള്ള പങ്ക് ഞാൻ അങ്ങേക്ക് കഴിക്കാൻ തരാം. അങ്ങയുടെ കയ്യിലുള്ള ബാക്കി എനിക്ക് കഴിക്കാൻ തരാമോ ജ്യേഷ്ഠ?
മുരുകൻ അവന്റെ ജ്യേഷ്ഠനോട് എത്ര സ്നേഹമാണ്. മടിക്കണ്ട ഗണേശ, അനുജന് കഴിക്കാൻ കൊടുക്കൂ. കഴിച്ച ലഡുവിൽ ഈ ലഡുവിനാണ് ഏറ്റവും കൂടുതൽ സ്വാദുണ്ടായിരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ സമർത്ഥനാണ് ഇവൻ. പക്ഷേ കുസൃതിയും എടുത്തുചാട്ടവും അല്പം കൂടുതലാണ്. എപ്പോഴും നമ്മൾ ഇവനോട് ജാഗ്രത പാലിക്കണം. ഇത് സ്നേഹം വർദ്ധിപ്പിക്കുമെന്നാണ് ജ്യേഷ്ഠൻ എനിക്ക് പറഞ്ഞു തന്നത്. അതനുസരിച്ച് ജ്യേഷ്ഠൻ സ്വന്തം ഭക്ഷണം എനിക്ക് പങ്കുവെക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കൈവശമുള്ളത് എല്ലാം അങ്ങേക്ക് പങ്കുവെക്കുന്നതാണ്. ഉറക്കം ഇപ്പോൾ തന്നെ മയക്കത്തിലെത്തിച്ചു. നന്ദിദേവൻ എന്റെ ശയ്യ ഇതിനോടകം ഒരുക്കിയിട്ടുണ്ടാകും. ഇന്ന് സ്വസ്ഥമായി സുഖമായി ബോധം കെട്ട് ഉറങ്ങണം എനിക്ക്. ജ്യേഷ്ഠന് ഇത്തിരി വണ്ണമുള്ള ശരീരമാണ്. രണ്ട് തലയിണകൾ അദ്ദേഹത്തിന് മതിയാകില്ല. ഒരു തലയിണ കൂടി അധികം വെക്കാം. ജ്യേഷ്ഠനെ സുഖമായി ഉറങ്ങാൻ കഴിയും. മുരുക, ജ്യേഷ്ഠ, ഇത് എന്റെ ശയ്യയാണ്. അതെ, ഇത് അങ്ങയുടെ ശയ്യ തന്നെയാണ്. ജ്യേഷ്ഠ, അങ്ങേക്ക് ഉറങ്ങാൻ വേണ്ടി കുറെ നേരമായി ഞാനിത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് തലയിണകൾ അങ്ങേക്കായി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, എന്റേത് ഞാൻ തരാം. മതി മതി, നിനക്കുള്ളത് ഇനി നീ തന്നെ വെച്ചോളൂ. മൂന്ന് തലയിണകൾ തന്നെ എനിക്ക് ധാരാളം. ആകട്ടെ, നിന്റെ ശയനമുറി എവിടെയാണ്? മുരുക, ഗണേശ, മുരുക, ഗണേശ, എവിടെയാ നിങ്ങൾ? ഗണേശ, ഇനി നിന്റെ മുറിയിൽ തന്നെയാണ് മുരുകനും ശയിക്കുന്നത്. ഒരേ മുറി തന്നെ രണ്ടുപേരും ഉപയോഗിച്ചു കൊള്ളണം. അതെന്താണ് അമ്മേ, അനുജൻ മുരുകന് തനിച്ചു മുറി കൊടുക്കാനില്ലേ? ഒന്നല്ല, നൂറ് മുറികൾ വേണമെങ്കിലും അവന് കൊടുക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ കഴിയുന്നതാണ് നല്ലത്. അത് തന്നെയല്ലേ നിന്റെയും ആഗ്രഹം ഗണേശ? ശരിയാണ്, സത്യമാണമ്മേ, അത് തന്നെയാണ് എന്റെയും ഇഷ്ടം. മുരുക, നിനക്ക് ഇതെന്ത് ചോദ്യമാണമ്മേ? ജ്യേഷ്ഠന്റെ കൂടെ കഴിയുന്നത് തന്നെയല്ലേ എന്റെ സന്തോഷം. ശരി, രണ്ടുപേരും ഉറങ്ങുന്നതിന് മുൻപ് പാല് കുടിക്കാൻ മറക്കരുത്. വളരെ നേരം ഉണർന്നിരുന്ന് സംസാരിക്കരുത്. മനസ്സിലായോ? ജ്യേഷ്ഠൻ മറന്നുപോയാലും ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണമ്മേ. ശരി മുരുക, നിന്റെ ജ്യേഷ്ഠൻ ഗണേശൻ വളരെ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. അവനോട് ഓരോന്ന് ചോദിച്ച് നീ ശല്യം ചെയ്യരുത്. ഉറങ്ങുമ്പോൾ നീ വെറുതെ ഇരുന്ന് ഉറക്കത്തിന് തടസ്സമുണ്ടാക്കരുത്. കുസൃതികളെല്ലാം പൂട്ടിക്കെട്ടി വെച്ചിട്ട് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങണം. ഞാൻ ഒരിക്കലും കുസൃതി കാട്ടുകയില്ലമ്മേ. സ്വാമി, ഇവരുടെ സ്നേഹം ഓരോ ദിവസവും വളർന്നുകൊണ്ടേയിരിക്കണം. Thank you.
വരൂ ജ്യേഷ്ഠ, വന്നുറങ്ങാൻ നോക്കൂ. ജ്യേഷ്ഠ, എന്താണ് ഇത്ര ദീർഘമായി ആലോചിക്കുന്നത്? അത് വേറൊന്നുമല്ല, എന്റെ ശയനമുറി നിന്നോടൊപ്പം പങ്കുവെക്കുന്നതിൽ എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ ഒരേ ശയ്യയിൽ എങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും ശയിക്കുന്നത്? ജ്യേഷ്ഠ, അത് ഓർത്ത് അങ്ങ് വിഷമിക്കണ്ട, അങ്ങോട്ട് നോക്കൂ. എനിക്കൊരു ചെറിയ ശയ്യ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ജ്യേഷ്ഠ, അങ്ങ് പോയി വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് വരൂ, പാല് കുടിച്ചിട്ട് നമുക്ക് കിടക്കാം. അപ്പോഴാണ് നന്നായി നമുക്ക് ഉറക്കം വരിക. ആരാണ് നീ? എന്റെ ഗുഹയ്ക്കടുത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിന്റെ ഗുഹയോ? നല്ല തമാശയാണല്ലോ. തമാശയൊക്കെ പിന്നെ, ആദ്യം നീ ആരാണെന്നുള്ളത് പറയേ, ഇല്ലെങ്കിൽ നിന്റെ കാതുകൾ കടിച്ചെടുക്കും ഞാൻ. ഞാൻ ആരാണെന്നാണോ ചോദിക്കുന്നത്? ശിവപുത്രൻ മുരുക ഭഗവാനെ അറിയുമോ നിനക്ക്? അതൊക്കെ എനിക്കറിയാം. ആദ്യം നീ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയൂ. ആ ശിവപുത്രന്റെ വാഹനമാണ് ഞാൻ. ഓഹോ, ശരി, നീ ആര് വേണമെങ്കിലും ആയിക്കോളൂ, നല്ല കാര്യം. നീ എന്തിനാണ് ഇവിടെ വന്നത്? ഇത് ഞാൻ നിന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? നീ എന്തിനാണ് ഇവിടെ വന്നത്? എന്ത്, നിന്റെ സ്ഥലമോ? ഇത് എന്റെ സ്ഥലമാണ്, ഞാൻ ഇവിടെയല്ലേ താമസിച്ചുകൊണ്ടിരിക്കുന്നത്? ആയിരിക്കാം, പക്ഷേ എന്റെ സ്വാമി മുരുക ഭഗവാൻ എനിക്ക് ഈ സ്ഥലമാണ് അനുവദിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതെന്റെ ഗുഹയാണ്. വഴിയിൽ നിന്നും മാറൂ, എനിക്കൊന്ന് വിശ്രമിക്കണം. നിൽക്കൂ, നിന്റെ ചെവികൾ രണ്ടും മുറിയുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്നോട് വഴക്കിന് വരാതെ ഇവിടെ നിന്നും പൊയ്ക്കൊള്ളൂ. ശരി ശരി, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട. എന്റെ ഗുരു മുരുക ഭഗവാൻ മറ്റുള്ളവരുമായി എല്ലാം പങ്കുവെക്കണമെന്ന് ആജ്ഞ നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആജ്ഞ പാലിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. എന്റെ ഗുരു നിയതികളുടെ പ്രതിരൂപമാണ്, വിധിമുറകളുടെ ഉറവിടമാണ്. എന്റെ ഗുരുവിനെ അനുസരിക്കേണ്ടത് എന്റെ കടമയാണ്. അനുസരിച്ച് നടന്നുകൊള്ളൂ. അതായത്, എല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്നത് തന്നെയല്ലേ നിന്റെ ഗുരുവിന്റെ ഉപദേശം? നമുക്ക് സുഖമായി ഉറങ്ങാം. ജ്യേഷ്ഠന്റെ കട്ടിലൊന്ന് പൊട്ടൊന്ന് ഉറപ്പാണ്. എന്താ മുരുക, അങ്ങേക്ക് ഉറക്കം വന്ന് തുടങ്ങിയോ? ഇല്ല, ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ. ജ്യേഷ്ഠൻ ഇരുന്നപ്പോൾ വല്ലാത്ത ശബ്ദം കേട്ടത് എന്താണ്? ഞാൻ ഇരിക്കുന്ന ഈ കട്ടിൽ നിന്നെപ്പോലെ കുസൃതി സ്വഭാവമുള്ളതാണ്, അതാണ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. എന്നാലും അങ്ങയുടെ കട്ടിലിന് ഇത്രയും അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല, എന്റെ ഭാരം ഈ കട്ടിലിന് താങ്ങാൻ കഴിയുന്നില്ല, അതാണ് ശബ്ദമുണ്ടാക്കുന്നത്. ജ്യേഷ്ഠ, ഞാൻ വയറ് മുട്ട ഭക്ഷണം കഴിച്ചു, ശ്വാസം വിടാൻ പോലും കഴിയുന്നില്ല. എന്നാൽ അങ്ങയുടെ വിശപ്പ് അടങ്ങിയതായി പോലും എനിക്ക് തോന്നുന്നില്ല. ഏയ്, അങ്ങനെയൊന്നുമില്ല,
അങ്ങയുടെ വിശപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അങ്ങേക്ക് കുറച്ച് പാല് കൊണ്ടുവരട്ടെ? എന്തിനാണ് ഈ സമയത്ത് അത്? ജ്യേഷ്ഠ, അങ്ങ് അങ്ങനെ പറയാൻ പാടില്ല. അങ്ങയുടെ ഇളയ സഹോദരനെ, തന്റെ ജ്യേഷ്ഠനെ സേവ ചെയ്യാൻ അനുവദിക്കൂ. എങ്കിൽ നിന്റെ ഇഷ്ടം. കുറച്ചധികം തന്നെ കൊണ്ടുവന്നോളൂ, രണ്ടുപേർക്കും ഒരുമിച്ച് കുടിക്കാം. മുരുക, എന്താണിത്? ഒരു കുടം നിറയെ പാല് കൊണ്ടുവന്നിരിക്കുന്നല്ലോ. സാരമില്ല ജ്യേഷ്ഠ, അങ്ങയുടെ വിശപ്പിന് മുൻപിൽ ഈ ഒരു കുടം പാൽ എങ്ങനെ തികയും? കഴിയുന്നത്ര അങ്ങ് കുടിക്കൂ. അയ്യോ, കുടം വീണ് ഉടഞ്ഞല്ലോ. ഇനി എന്താണ് ചെയ്യുക? മുരുക, കുടം ഉടഞ്ഞത് മാത്രമാണോ നിന്റെ കണ്ണുകളിൽ കണ്ടത്? ഇവിടേക്ക് നോക്കൂ, നീ കാരണം എന്റെ കട്ടിൽ രണ്ടായി പൊട്ടിപ്പോയിരിക്കുന്നു. അയ്യോ, കട്ടിലും പൊട്ടിപ്പോയല്ലോ. പക്ഷെ ഞാൻ കട്ടിലിന് അരികിൽ പോലും വന്നതേ ഇല്ലല്ലോ. ഞാൻ കാരണം പൊട്ടിയെന്നാണല്ലോ അങ്ങ് പറയുന്നത്. നീ ഈ കുടത്തിലെ പാല് മുഴുവൻ എന്നോട് കുടിക്കുവാൻ വേണ്ടി നിർബന്ധിക്കാതിരുന്നുവെങ്കിൽ എന്റെ കട്ടിൽ പൊട്ടുമായിരുന്നില്ല. അങ്ങ് പാല് കുടിച്ചാൽ ഇങ്ങനെ ഒരു അനർത്ഥം സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഇനി ഞാൻ എവിടെയാണ് ശയിക്കുക? അല്ലാതെ തന്നെ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജ്യേഷ്ഠ. എന്റെ കട്ടിലിൽ സ്ഥലമില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞതേയുള്ളൂ. ഇനി എങ്ങനെയാണ് അവന്റെ കട്ടിലിൽ സ്ഥലം ചോദിക്കുക? വിഷമിക്കേണ്ട ജ്യേഷ്ഠ, എന്റെ ശയ്യ തന്നെ അങ്ങേക്ക് തരാൻ ഞാൻ. ജ്യേഷ്ഠൻ സമാധാനമായി കിടന്നോളൂ. ജ്യേഷ്ഠൻ സ്വന്തം ശയനമുറി എനിക്ക് പങ്കുവച്ചല്ലേ. അപ്പോൾ ഞാൻ അങ്ങേക്ക് എന്റെ ശയ്യ പങ്കുവെക്കുന്നതല്ലേ ശരി? ജ്യേഷ്ഠൻ ഇതില് കിടന്നുറങ്ങിക്കോളൂ. പക്ഷേ മുരുക, നീ ഇത് വളരെ ചെറിയ ശയ്യയാണ്. നമുക്ക് രണ്ടു പേർക്കും കിടക്കാൻ ഇത് മതിയാകില്ല. അതുകൊണ്ട് ഞാൻ വേറെ എവിടെങ്കിലും പോയി കിടന്നുകൊള്ളാം. ഇല്ലെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പോയി കിടന്നുകൊള്ളാം. നിൽക്കൂ, അമ്മ ഇപ്പോൾ ഉറക്കത്തിലായി കാണും. അതുകൊണ്ട് ഇനി ശല്യം ചെയ്യണ്ട. പിന്നെ ഞാൻ എന്താണ് ചെയ്യുക? നമുക്ക് രണ്ടുപേർക്കും ഈ കട്ടിലിൽ തന്നെ കിടന്നുറങ്ങാം. പങ്കുവെക്കുന്നത് സ്നേഹം ഇരട്ടിയാക്കും. ആഹാ, അങ്ങയോടൊപ്പം ഉറങ്ങാനുള്ള അവസരം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അനുജ, ചാടിക്കേറി ഈ കട്ടിലും പൊട്ടിച്ചു കളയരുത്. പിന്നെ നമ്മൾ രണ്ടുപേരും നിലത്ത് കിടന്നുറങ്ങേണ്ടി വരും. ഇല്ല, ഞാൻ മിണ്ടാതെ പോയി കിടന്നോളാം. മുരുക, വീണ്ടും നീ തെറ്റു ചെയ്യുകയാണ്. പറഞ്ഞു തരൂ ജ്യേഷ്ഠ, തീർച്ചയായും ഞാൻ ആ തെറ്റ് തിരുത്തിക്കൊള്ളാം. പ്രാർത്ഥിക്കാതെ ഉറങ്ങാൻ പാടില്ല. ഓഹോ, ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് തന്നെ പ്രാർത്ഥിക്കാം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ,
ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ മുരുകന് കുസൃതി അല്പം കൂടുതലാണ് പക്ഷേ സത്യസന്ധമായ പെരുമാറ്റവും സ്നേഹവും അവനുണ്ട് ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ആഹാ ഒടുവിൽ ഞാൻ അങ്ങയുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു ജ്യേഷ്ഠ ഓം നമഃ ശിവായ മലകളൊക്കെ അനായാസമായി എടുത്തുയർത്തിയിട്ടുള്ളവനാണ് ഞാൻ പക്ഷേ എൻ്റെ ജ്യേഷ്ഠനെ ഒന്ന് അനക്കാൻ പോലും കഴിയുന്നില്ല